അപ്പോൾ ഗൈസ്, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും എസ് സി ഈസ്റ്റ് ബംഗാളിൻ്റെയും നാളത്തെ മത്സരത്തിനുള്ള പ്രസ് കോൺഫറൻസ് റൂമിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ പ്രസ് കോൺഫറൻസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോച്ചിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ലൂണയുടെ പാട്, നാളെ ലൂണ കളിക്കുമോ, എന്താണ് ലൂണ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ കോച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രസ് കോൺഫറൻസിന് വരുന്ന കുറച്ച് മുന്നേ ഞാൻ ലൂണയുമായി സംസാരിച്ചിട്ടുള്ളൂ, ഈ ഓക്കെയാണ്, ആൾ ഉഷാറാണ്, ബട്ട് നാളത്തെ കളിക്ക് എന്തായാലും കളിക്കലുണ്ടാവില്ല, ഇനി വരുന്ന അടുത്ത മത്സരത്തിലോ അല്ലെങ്കിൽ പിറ്റത്തെ മത്സരത്തിലേക്കും താരം കളിക്കുക, താരം ഫിറ്റാണ്, ബട്ട് ഒന്നുകൂടി ഒന്ന് ഉഷാറായി വരാനുണ്ട്, അപ്പോൾ ഈ നാളത്തെ മത്സരത്തിൽ എന്തായാലും താരം കളിക്കില്ല, ഇനി വരുന്ന അടുത്ത മത്സരത്തിലോ അതിൻ്റെ പിറ്റത്തെ മത്സരത്തിലേക്കും ലൂണ കളിക്കളത്തിൽ ഇറങ്ങുക എന്നാണ് കോച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ നാളെ നല്ല ഫാൻസിനെ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നെന്നും വളരെ മികച്ചൊരു ഫാൻസിൻ്റെ സപ്പോർട്ട് തന്നെ നാളെ വേണമെന്നും നാളെ ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു രീതിയിൽ കളിക്കുമെന്നും നല്ലൊരു കളി രീതി പുറത്തെടുത്തുകൊണ്ട് തന്നെ ഈ സീസണിലെ ആദ്യത്തെ മത്സരം വിജയിക്കുമെന്നും കോച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും കോച്ച് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് എന്തെല്ലാം ഒഴിവാക്കണമെന്ന് ചോദിച്ചപ്പോൾ, നന്നായി ബോൾ പൊസിഷൻ കയ്യിൽ വെച്ച് കൃത്യമായി അറ്റാക്ക് ചെയ്ത് കളിക്കുമെന്നും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത് നാളെ ആദ്യത്തെ വിജയം സ്വന്തമാക്കുമെന്നും കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ലൂണ നാളെ കളിക്കില്ല, നമ്മുടെ മിഡ്ഫീൽഡിലെ മന്ത്രിയെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ കഴിയില്ല നാളത്തെ മത്സരത്തിൽ. അടുത്ത മത്സരത്തിൽ എന്തായാലും താരം കളിക്കുമായിരിക്കും എന്നാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്.